ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ബാക്കിയെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത്രയും വലിയൊരു കമ്പനിയോടൊപ്പം വളരെ ആസ്പയറിംഗ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഹാസ്, അതേപോലെ അൻപറിയുന്ന മാസ്റ്റർ, ഇവരെല്ലാവരോടൊപ്പം പെപ്പെ നീരജ്, ഇവരെല്ലാവരെയും കുറേ നാളായിട്ട് അറിയാം. ഇവരുടെ ഒരു പടവും കൂടെ എനിക്ക് ചെയ്യാൻ കഴിയും. എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്ന എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും ഞങ്ങളുടെ എല്ലാ സിനിമകളെയും വിജയിപ്പിക്കുക, ഈ സിനിമയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നീരജ് ഭായിയുടെ കൂടെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ ലെവൽ ബെസ്റ്റ് മാക്സിമം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതാണ്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും നഹാസിൻ്റെ കയ്യിലും. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് തന്നെ ഓൾ ദി ബെസ്റ്റ് ആയിരുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കരാട്ടയും കിക്ക് ബോക്സിങ്ങും ഒക്കെ ട്രെയിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആൻഡ് എക്സ്പെക്റ്റേഷൻ കുറച്ച് വലുതാണ്, കാരണം അൻപറി ആദ്യമായിട്ടല്ല, അങ്ങനെ ആഫ്റ്റർ ബ്രേക്ക് ഒരു എ ജി എഫ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു പടം. പിന്നെ ഒരുപാട് ഫൈറ്റ് സീക്വൻസുകളുണ്ട്. പിന്നെ സോഫിയ മാമിൻ്റെ കൂടെ മിന്നൽ മുരളിക്ക് ശേഷം വരുന്നൊരു പടം. ആൻഡ് നഹാസ് സിനിമ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ആളുടെ ഒരു പാഷൻ കഥ പറയാൻ വന്നപ്പം മുതൽ അവസാന നിമിഷം വരെ ആളുടെ ഒരു പാഷൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഈ മൂന്ന് പേരുടെ ഒരു കോമ്പിനേഷൻ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള പടത്തിൻ്റെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹം ഇസ് ഹാപ്പനിങ് ഫൈനലി. അപ്പോൾ അതും വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് തിയേറ്ററിൽ ഇതൊരു പരിപാടി ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു പടമായിരുന്നു. അത് അടിപൊളി പടമാണ്. അവസാനമൊക്കെ ഒരു രക്ഷയില്ല. അവസാനത്തെ ലാസ്റ്റ് സെക്ഷൻ പൊളിച്ചിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ലെവലിലേക്കൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. ബാക്കിയൊക്കെ തിയേറ്ററിൽ കാണാൻ. വിക്രമൊക്കെ ചെയ്ത ആക്ഷൻ ഡയറക്ടേഴ്സ് അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഈ മൂവി എന്താ പറയട്ടെ, നമുക്കതൊരു എക്സൈറ്റിംഗ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഒരു ഇടിമിന്നലാവട്ടെ എന്ന് ഉള്ള ആഗ്രഹം. നല്ലൊരു ആക്ഷൻ എൻ്റർടൈനർ. അതെ അതെ, ആ മിന്നൽ മുരളിക്ക് ശേഷം എന്തായാലും അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടെന്നറിയാം. അപ്പം ആൾക്കാരുടെ പ്രതീക്ഷ തെറ്റിക്കാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും.